പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. കാണുമ്പോൾ ഇത് പഴംപൊരിയാണെന്ന് തോന്നും, പക്ഷേ ഇത് പഴംപൊരിയല്ല കേട്ടോ. നമ്മളിത് ചിക്കൻ വെച്ചിട്ട് റെഡിയാക്കുന്ന ഒരു ചിക്കൻ പൊരിയാണ്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ചിക്കൻ്റെ രണ്ട് ബ്രഷ് ഭാഗം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കനം കുറച്ച് നീളത്തിന് കട്ട് ചെയ്തെടുക്കുക, കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ സോയ സോസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. സോയ സോസിൽ ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് അര കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതേ അളവിന് തന്നെ അര കപ്പ് കടലമാവും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് സോഡാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നല്ലൊരു കട്ടിയുള്ളൊരു ബാറ്ററാക്കി എടുക്കണം. നമ്മൾ പഴംപൊരിക്കൊക്കെ റെഡിയാക്കുന്ന പോലെ ആ ഒരു രീതിയിൽ മാവ് കലക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു കട്ടിക്ക് തന്നെ എടുക്കണം. അതിനുശേഷം ഇനി ഒന്നുമില്ല, നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ്റെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ പീസും മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം. അതിനുശേഷം ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കനം കുറച്ച് ചിക്കൻ നമ്മൾ കട്ട് ചെയ്ത് ചേർക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിട്ടൊരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതുവരെയും ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.